പോസ്റ്റ് കോവിഡിന് ശേഷം ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ രണ്ടാമതും ഏറ്റവും വലിയ വിജയവുമായ ചിത്രമായി ഹൃദയമെന്ന് പറയുകയാണ് ട്രേഡ് അനലിസ്റ്റുകൾ പോലും. കേരള ബോക്സ് ഓഫീസിലെ ഏറ്റവും വലിയ ഷെയർ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുത്ത മൂന്നാമത്തെ ചിത്രമായി ഹൃദയം മാറിക്കഴിഞ്ഞു. 10 കോടിക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഷെയർ ഹൃദയം നൽകിയിരിക്കുന്നത്. പോസ്റ്റ് കോവിഡിന് ശേഷം രണ്ടാമത്തെ ബിഗ്ഗസ്റ്റ് കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു ഹൃദയം. കഴിഞ്ഞ ദിവസമാണ് ഹൃദയം എന്ന സിനിമയെക്കുറിച്ചും മലയാള സിനിമയുടെ ഇനിയുള്ള കാര്യങ്ങളെ കുറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ട് മോഹൻലാൽ സോഷ്യൽ മീഡിയയിലെത്തിയത്. തിയേറ്ററിൽ തന്നെ സിനിമ കാണണമെന്നും ഹൃദയം നിങ്ങൾക്ക് വേണ്ടി അതിനുള്ള കാര്യങ്ങൾ ഒരുക്കുന്നുണ്ടെന്നും മോഹൻലാൽ പറയുകയുണ്ടായി. കാരണം ഹൃദയം എന്ന സിനിമ അത്രയും വലിയൊരു വിജയമാണ് കേരള ബോക്സ് ഓഫീസിലും ഔട്ട്സൈഡ് കേരളയിലും ഒക്കെ ലഭിക്കുന്നത്. ഓവർസീസിലും ഹൃദയം വലിയ കളക്ഷനാണ് സ്വന്തമാക്കിയതും. ഓസ്ട്രേലിയയിൽ 10 ദിവസം കഴിയുമ്പോൾ 1.12 കോടിയാണ് ഹൃദയം എന്ന സിനിമ സ്വന്തമാക്കിയത്. കൂടാതെ പല ചിത്രങ്ങളുടെയും കളക്ഷനുകൾ മറികടന്നുകൊണ്ടാണ് ഹൃദയം അവിടൊക്കെ റെക്കോർഡുകളും ആദ്യ സ്ഥാനങ്ങളും നേടിയിരിക്കുന്നത്. ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇതുവരെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 47.70 കോടിയാണ് ഹൃദയം സ്വന്തമാക്കിയത്. ഉടനെ തന്നെ 50 കോടി എന്ന ക്ലബിലേക്ക് ഹൃദയം എത്തുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. 6.90 കോടി ബജറ്റിൽ ഇറങ്ങിയ ചിത്രമാണ് ഹൃദയം. ഹൃദയമായി ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാ മേഖലകളിലും ലാഭം കൊയ്തുകൊണ്ടാണ് ഹൃദയം എന്ന സിനിമ മലയാള സിനിമയ്ക്ക് തന്നെ ആശ്വാസമായി മാറിയത്. കേരള ബോക്സ് ഓഫീസിൽ നിന്നും 23 കോടിയാണ് ഇതിനോടകം ഹൃദയം സ്വന്തമാക്കിയത്. ഓവർസീസിൽ അത് 20 കോടിക്ക് മുകളിലാണ്. വെറും ദിവസങ്ങൾ കൊണ്ട് തന്നെ 50 കോടി ക്ലബിൽ എത്തുന്ന വിവരം ട്രേഡ് അനലിസ്റ്റുകൾ തന്നെ പുറത്തുവിടും എന്നാണ് അറിയാൻ കഴിയുന്നതും. ആ ഒരു കണക്കിന് വേണ്ടി തന്നെയാണ് ആരാധകർ പോലും കാത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാത്തിനും അവസാനം ആ റിപ്പോർട്ടും പുറത്തു വന്നു കഴിഞ്ഞു. ട്രേഡ് അനലിസ്റ്റുകൾ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് ഹൃദയം 50 കോടി ക്ലബിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നായകനായെത്തിയ മൂന്നാം ചിത്രത്തിലൂടെ 50 കോടി കളക്ഷൻ നേടുന്ന മോളിവുഡിലെ ആദ്യ നടനായി പ്രണവ് മോഹൻലാൽ മാറി എന്നൊരു സന്തോഷ വാർത്ത കൂടി ഇതിനൊപ്പം പറയുകയാണ്. മോളിവുഡിൽ നായകന്മാരായി 50 കോടി കളക്ഷൻ നേടിയ സിനിമകൾ സ്വന്തമാക്കിയ ആദ്യത്തെ ഫാദർ സൺ കോംബോയും ഇതിലൂടെ പിറന്നിരിക്കുകയാണ്. മോഹൻലാലും പ്രണവ് മോഹൻലാലും വിനി ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഹൃദയം എന്ന സിനിമ 50 കോടി കളക്ഷൻ നേടുന്നു എന്ന വാർത്ത അറിയാൻ വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വരെ 47 കോടി എന്ന മാർജിനിലായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. ഇന്നിതാ 50 കോടി എന്ന ക്ലബിൽ ഹൃദയം എന്ന സിനിമ എത്തി എന്ന വിവരം ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ട് കഴിഞ്ഞു. ഒരു ബെഞ്ച് മാർക്ക് സ്വന്തമാക്കിയിരിക്കുകയാണ് ഹൃദയം. പ്രണവ് മോഹൻലാൽ മലയാളത്തിന്റെ ഒരു പ്രോമിസിംഗ് ആക്ടറായി മാറുന്നു ഈ ചിത്രത്തിലൂടെ. വരാനിരിക്കുന്നത് ഇവരുടെ നാളുകളാണെന്ന് ആരാധകരും സിനിമാ പ്രേമികളും ഒരേപോലെ പറയുകയാണ്. ഹൃദയം എന്ന സിനിമ OTTയിൽ വന്നാലും തിയേറ്ററിൽ പ്രദർശനം ഉണ്ടാകുമെന്ന് അടുത്തിടെ നിർമ്മാതാവ് പോലും പറഞ്ഞ സ്ഥിതിക്ക് കളക്ഷൻ ഇവിടെയൊന്നും നിൽക്കില്ല. ഇനിയും പ്രതീക്ഷിക്കാം മറ്റു പല സർപ്രൈസുകളും.